ഹലോ, ഇന്നത്തെ ദിവസം നമ്മുടെ പ്രിയ കവി അക്കിത്തത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയല്ലാതെ എന്താണ് ശുഭരാത്രി നേരത്തോ? വേറൊന്നും നമുക്കിന്ന് ചെയ്യാനില്ല അല്ലേ. ഒരുപാട് കവിതകൾ അക്കിത്തത്തിൻ്റെ ഇന്ന് ഓരോരുത്തരും തൻ്റെ ഓർമ്മകളിൽ ചിതഞ്ഞെടുത്തു, പറയുന്നുണ്ട്, പാടുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയത്തായി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിൽ അക്കിത്തം കവിതകൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഒക്കെ കൂട്ടുവന്നിട്ടുണ്ടായിരിക്കാം. എനിക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ചില നേരങ്ങളിൽ എന്നെ അറിയാവുന്നവർക്കറിയാം, ചില പാരമ്പര്യ വാദങ്ങളിൽ നിന്ന് അത് പൊട്ടിച്ചെറിയാതെ നിൽക്കുന്ന ആളാകുമ്പോൾ തന്നെ പുതിയ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കണം എന്ന നിർബന്ധം കൂടി എനിക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അപ്പോൾ പലപ്പോഴും ചോദ്യത്തിൽ അകപ്പെടുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ പഴയ കാലത്തെ ഓരോരോ ആചാരങ്ങൾ, അതിലൊക്കെ ഇപ്പോഴും വിശ്വാസം, ഭക്തി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെങ്ങനെയാണ് യോജിച്ചു പോവുക എന്ന് എനിക്കും അറിയില്ല. പക്ഷേ അത് എനിക്ക് ഇത്രയേറെ നിർമ്മമമായോ അല്ലെങ്കിൽ ലളിതമായോ ഒരിക്കലും അത് ആർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റില്ലായിരുന്നു. അതെൻ്റെ വിശ്വാസമല്ലേ, ആർക്കും ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് മാത്രം പറയുന്നതിനെ ഒരു കവിതയാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നത് ഒരു പൂണൂൽക്കാരൻ്റെ മനോരാജ്യം എന്ന കവിതയിലൂടെ അക്കിത്തം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കവിത ഒന്ന് കുറച്ചൊന്ന് വായിക്കട്ടെ. പൂണൂലിതഹങ്കാരമുദ്രയല്ലേ ചോദിക്കുന്നു പൂമുഖത്തു വന്നു കേറും സുഹൃത്തമനോ, എന്തിനാണ് ബന്ധനമെന്നെനിക്കറിയില്ല, പക്ഷേ എന്തോ സുഖക്കുറവുണ്ടതില്ലാതിരുന്നാൽ ശീലിച്ചതു പാലിക്കുന്ന പാരതന്ത്ര്യമാവണമേ ശീലായ്മയെന്നുള്ള വാദം തള്ളാവതല്ല. യൗവനം തുളുമ്പി നിന്ന നാളിൽ ഞാനുമിതു നമുക്കുവാഹ എന്നു പൊട്ടിച്ചെറിഞ്ഞിരുന്നുവല്ലോ, ഉള്ളിലെന്തോ സുഖക്കുറവനുഭവിച്ചിരുന്നിട്ടും പള്ളെന്നതിൽ നിന്നു മുഖം തിരിച്ചിരുന്നു, കണ്ടറിയാൻ കഴിഞ്ഞില്ലെന്നതിൽ ത്രികാലാനുഭൂതി. ചെണ്ടഴിഞ്ഞ സൃഷ്ടിസ്ഥിതിലയ പ്രപഞ്ചം ആ മധുരലഹരി കൊണ്ടിടയിൽ പിങ്കളയില നാചരിക്കാൻ കഴിഞ്ഞില്ല പ്രശാന്തിപൂരം. അങ്ങനെ ആ കവിത ഇങ്ങനെ വരികയാണ്, കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അവസാനം ഇതെണ്ണുണ്ട്: പൂണൂലിതഹങ്കാരമുദ്രയല്ലേ ചോദിക്കുന്നു പൂമുഖത്തു വീണ്ടും പ്രേഷ്ടസുഹൃത്തമനോ, ഭയപ്പെടുന്നതു ദൈവത്തിനെയാണെന്നിരിക്കലും ഭയമെന്ന വികാരം ദുർവികാരം തന്നെ ആയിരിക്കാം, എന്നാൽ ദൈവഭയം നിലനിൽപ്പോളം അന്യങ്ങളെക്കുറിച്ചെനിക്ക് ആശങ്ക വേണ്ട, ജീവിച്ചിരിക്കുന്നു നാം ഈ അന്യങ്ങൾ തന്നടുക്കല്ലേ, ജീവിക്കലിൻ പുരുളൽ സുഷുപ്തിയല്ലേ, ജീവിക്കലിൻ പുരുൾ അല്ലിൻ സുഷുപ്തിയല്ലേ. എന്ത് കൃത്യമായിട്ട്, എത്ര മനോഹരമായി, ലളിതമായി അക്കിത്തം നമുക്കിത് പറഞ്ഞു തന്നിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നത് ആരോട് തന്നെയാണേലും ഭയം എന്നത് ദുർവികാരമാണ്. ഭയപ്പെടുന്നത് പലപ്പോഴും നമ്മൾക്ക് ഒരിക്കലും ഒരു പ്ലസ് പോയിൻ്റായിട്ട് അംഗീകരിക്കാനും പറ്റില്ല. പക്ഷേ ദൈവചിന്ത ഉള്ളിൽ കുടികൊള്ളുമ്പോൾ എനിക്ക് മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലല്ലോ എന്ന ചോദ്യത്തിനെയും നമുക്ക് വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യാം. പക്ഷേ അതൊക്കെ ആത്യന്തികമായിട്ട് ദൈവമെന്നോ പ്രപഞ്ചശക്തിയെന്നോ നമ്മൾ കാണുന്നത് എന്തിനെയാണ് എന്നും കൂടി അന്വേഷിച്ചതിന് കൂടി ആയിരിക്കണമെന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഭക്തിയെക്കുറിച്ചൊന്നും അധികമൊന്നും പറഞ്ഞു തരാൻ ആളൊന്നുമല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ പറയുന്ന ഭക്തി എന്നത് എന്താണ്? നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് മറ്റുള്ളവരുടെ സങ്കടത്തിനിടയാക്കരുത്. അതുതന്നെയാണ് ഭക്തിയിലും പലപ്പോഴും പറയുന്നത്. ഏത് മതമാണെങ്കിലും എപ്പോഴും പറയുന്നത് എന്താ, നിങ്ങളിലുള്ള ഒരാൾ, നിങ്ങൾ തന്നെയാണ് മറ്റേ ആളുമെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് നോവരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊരാളെ നോവിക്കാതിരിക്കുക. നിങ്ങൾ ചതിക്കപ്പെടരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊരാളെ ചതിക്കാതിരിക്കുക, സ്നേഹിക്കുക. ഇതുതന്നെയല്ലേ ഏത് ഭക്തിയിലും പറയുന്നത്? അതെത്ര മനോഹരമായിട്ടാണ് അക്കിത്തം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനിയുണ്ട്. അതുപോലെ ഞാനും നീയും എന്നൊരു കവിതയുണ്ട്. ആ കവിതയിൽ നിന്ന് ഒരു കുറച്ച് ലൈൻസ് ചെയ്യാൻ പാടട്ടെ. വേടൻ വേണുവിലൂടെ മുതിർക്കും ജ്ഞാനം നീ മാത്രം,
പുരികക്കുടിയുടെ ചനനത്താൽ നീ വിരചിപ്പൂലോകം, പുല്ലിൽ പുഴുവിൽ പുരുഷനിലും നീ ഒളിച്ചു ഞാൻ കണ്ടു, എൻ്റെ ശരീരരഥത്തിലുമങ്ങേ ചരിപ്പു ഞാൻ കണ്ടു, ജ്ഞാനേന്ദ്രിയമാകുന്ന കടിഞ്ഞാൻ വലിച്ചു നീ വാഴ്വൂ, അഖിലാത്മാവും ഗാന്ധീവത്തിൽ തൊടുത്ത കണയാം നീ, കാമക്രോധികളുടെ നെഞ്ചിൽ തറച്ച കണയും നീ. എന്ത് കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, നീയും ഞാനും എന്ന ആ ഭേദം എത്ര മനോഹരമാണ്. അതിന് ഭക്തിയെന്നോ തത്വചിന്തയെന്നോ എന്തു പേര് വേണേ നമുക്ക് വിട്ടുവിളിക്കാം, പക്ഷെ അതിനെല്ലാം അപ്പുറം നീയും ഞാനും ഒന്നു തന്നെയാണെന്ന് കണ്ടറിഞ്ഞ നമ്മുടെ മഹാകവിക്ക് പ്രണാമം. ശുഭരാത്രി.